ഡോക്ടർ, അബോർഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞിനെ എത്ര ആഴ്ചകൾക്കുള്ളിൽ അബോർട്ട് ചെയ്യുന്നതായിരിക്കും സുരക്ഷിതമായത്? ഇന്ത്യയിലെ MTB ആക്ട് അനുസരിച്ച്, അതായത് അതാണ് ഇന്ത്യയിലെ നിയമം, ഒരു സ്ത്രീക്ക് 20 ആഴ്ചകൾക്കുള്ളിൽ അബോർഷൻ ചെയ്യാവുന്നതാണ്. അത് ഗർഭത്തിന്റെ പകുതി ഭാഗമാണ്. 2 ഡോക്ടേഴ്സ് അതിനെ സർട്ടിഫൈ ചെയ്യണം. സാധാരണയായി 13 ആഴ്ചയാണ്, അതായത് 3 മാസം. ഇപ്പോൾ നമുക്ക് അബോർഷൻ പില്ലുസ് ഉണ്ട്. അത് കുറെ കൂടി സേഫായ വഴിയാണ്. അതായത് 7 ആഴ്ചകൾക്കുള്ളിൽ അബോർഷൻ നടത്തുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്കറിയാം, ഓപ്പറേഷൻ്റെ ഒന്നും ആവശ്യമില്ലാതെ, അനസ്തീഷ്യ യൂസ് ചെയ്യാതെ 7-8 ആഴ്ചകൾക്ക് ശേഷം അബോർഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് അനസ്തീഷ്യ കൊടുക്കേണ്ട നിർബന്ധം ഏർപ്പെടുന്നു. ഡോക്ടർ, ഒരു കാര്യം കൂടി പറയണം. അബോർഷൻ നടത്തുമ്പോൾ ഒരു സ്ത്രീയിൽ ഉണ്ടാവുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും? ഈ അവസ്ഥ ആ സ്ത്രീ എങ്ങനെ കോപ്പപ്പ് ചെയ്യും? സത്യം പറഞ്ഞാൽ ഒരു അബോർഷൻ എന്നത് ഒരു സ്ത്രീയും ആഗ്രഹിക്കുന്നതല്ല. അതായത് ഒരു സ്ത്രീയും പറയില്ല, ഞാനിന്ന് ലൈംഗിക വീഴ്ചയിലേർപ്പെട്ടു, കുഞ്ഞായാൽ ഞാൻ അബോർട്ട് ചെയ്യുമെന്ന്. ഗർഭിണിയായ ഓരോ പെണ്ണിനും താൻ ഗർഭിണിയായെന്ന് അറിയുന്നത് തന്നെ പേടിയാണ്. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവക്ക് പ്രസവത്തിനോടുള്ള പേടി കൊണ്ടാണ് അബോർട്ട് ചെയ്യാൻ തീരുമാനമെടുക്കുന്നത്. അതിൽ മാനസിക പിരിമുറുക്കമുണ്ട്, കുറ്റബോധമുണ്ട്, നാണക്കേടുമുണ്ട്. അബോർഷനെക്കുറിച്ചുള്ള നല്ലതും ചീത്തയുമായ അഭിപ്രായങ്ങളുള്ളത് കൊണ്ട് ഇതിനെക്കുറിച്ച് ആരോടും സംസാരിക്കുവാനും അവർ മുതിരുന്നില്ല. അതുകൊണ്ട് ഇതൊരു കുറ്റബോധമുള്ള രഹസ്യമായി മാറുന്നു. നമുക്കെല്ലാം അറിയാം, നമ്മൾ ചെറുപ്പത്തിൽ ഒരു പെൻസിൽ മോഷ്ടിക്കുകയാണെങ്കിൽ പോലും അത് എത്ര വലിയ കുറ്റബോധമാണ് നമുക്കുണ്ടാക്കുന്നതെന്ന്. അതുകൊണ്ട് ഇതൊരു സ്ത്രീയുടെ മനസ്സിൽ വളരെ ആഴമേറിയ മാനസിക ക്ലേശമുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നല്ല കൗൺസിലിംഗ് സെൻറ്റേഴ്സിൻ്റെ ആവശ്യമുണ്ടാകുന്നത്. അബോർഷൻ കൗൺസിലിംഗ് ഇല്ലാതെ ഒരിക്കലും നടത്തുവാൻ പാടില്ല. അബോർഷന് ശേഷവും അതിന് മുൻപും അവരുടെ മാനസികാവസ്ഥ ശ്രദ്ധിക്കേണ്ടതുമാണ്. കൗൺസിലിംഗ് ചെയ്യാതെ വേറെന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഡോക്ടർ? അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കണം. അവൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവൾ നല്ലവണ്ണം മനസ്സിലാക്കണം. പ്രധാനമായി അവൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. വേറൊരു കാര്യം, പങ്കാളി ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഒരുപാട് ഉപകരിക്കും. പലരും പറയാറ്, ഓ നീ പ്രഗ്നന്റ് ആയോ, എങ്കിൽ പിന്നെ ഞാൻ കാശ് തരാം, നീ അത് പോയി ഒഴിവാക്കിയേക്ക് എന്നായിരിക്കും പറയാറ്. ഇത് വല്ലാത്തൊരവസ്ഥയാണ്. അത് വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഗർഭത്തിനുള്ള കാരണം രണ്ടുപേരുമായിരിക്കുമല്ലോ, ഒരാൾ മാത്രം അനുഭവിക്കുന്നത് ശരിയല്ലല്ലോ.